നമ്മളുടെ ഒരു ടോപ്പിക് ഇതാണല്ലോ ഇന്നത്തെ ബാലൻസിങ് ദ ലൈഫ് ഓഫ് എ ജീസസ് യൂത്ത്. നമുക്ക് സ്ക്രീനിലൂടെ തന്നെ ഒന്ന് പോകാം. നമ്മളെല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ സവിശേഷമാർന്നിട്ടുള്ള ഒരു ജീവിത ശൈലി തെരഞ്ഞെടുത്ത് ജീവിതത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ജീസസ് യൂത്തിനെ അങ്ങനെയൊക്കെ ഒന്ന് നിർവചിക്കാനാണ് എനിക്ക് ഇഷ്ടം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 12:2 ഒരു അർത്ഥം അത് ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതായത് ഈ ലോകത്തിന് അനുരൂപരാകാതെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ വളർന്നു വരുവാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്ട്രഗിൾ ഉണ്ട് അവിടെ. കാരണം ഒഴുക്കിന് അനുസൃതമായിട്ടല്ല നമ്മൾ നീന്തുക, വി ആർ സ്വിമ്മിങ് എഗനിസ്റ്റ് ദ ടൈഡ്. ഒഴുക്കിന് വിപരീതമായിട്ടുള്ളൊരു നീന്തലാണ്. അപ്പോൾ അവിടെ നമ്മളുടെ പ്രയോറിറ്റീസും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന മേഖലകളും ഒക്കെ കുറച്ച് വ്യത്യസ്തമാണ്. വെറും ഒരു സാധാരണ ഒരു കത്തോലിക്ക വിശ്വാസി ഉപരിയായിട്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ആഴത്തിൽ കർത്താവിനെ അറിയാനും കർത്താവ് നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന താലന്തുകൾ, ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഒക്കെ അതാണല്ലോ, താലന്തുകൾ അത് ദൈവനാമ മഹത്വത്തിനായിട്ടൊന്ന് വിനിയോഗിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്ന ഒരു സമൂഹമാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ പലപ്പോഴും നമ്മളുടെ ബാലൻസ് ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളിലേക്കൊക്കെയാണ് അത് കുറച്ച് ചിന്തകളിലൂടെ നിങ്ങളെ ഒന്ന് നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ബാലൻസ് ദ ലൈഫ് എന്ന് പറയുന്നത് കൊണ്ട് ഓർ ബാലൻസിങ് ദ ലൈഫ് എന്ന് പറയുന്നത് കൊണ്ട് രണ്ട് ചിത്രം നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. ഒന്ന് രണ്ട് കാലിൽ നിൽക്കുന്നു, അത് ബാലൻസോടുകൂടി നിൽക്കുകയാണ് നമ്മൾ. മറ്റേത് നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമ്മൾ ബാലൻസ്ഡ് ലൈഫാണോ ചെയ്യുക അല്ല ബാലൻസിങ് ആണോ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പല വേളകളിലും നമ്മൾ ഈ ഒരു കാല് എടുത്തിട്ട് നിൽക്കേണ്ട അങ്ങനത്തെ തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാറുമുണ്ട്. അപ്പോ ബാലൻസ്ഡ് ലൈഫ് എന്ന് പറയുമ്പോഴേക്കും എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മനസ്സിലൊരു തോന്നൽ വന്നിട്ടുള്ളവര് ഒന്ന് കൈപൊക്കാമോ എന്ന് പറഞ്ഞാല് ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ എനിക്ക് സമയമില്ല അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞവരോ അല്ലെങ്കിൽ മനസ്സിൽ ആവശ്യത്തിന് സമയം കിട്ടുന്നില്ല എന്ന തോന്നലുള്ളവരോ ഒക്കെ ഒന്ന് കൈപൊക്കാൻ മതി, ജസ്റ്റ് കൈപൊക്കിയാൽ മതി. സമയം ലഭ്യമായിട്ടില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് സമയം കിട്ടുന്നില്ല എന്നുള്ളവര് അല്ലെങ്കിൽ സമയത്തിൻ്റെ അപര്യാപ്തത ജീവിതത്തിൽ ഫീല് ചെയ്യുന്നവര് നമ്മളിൽ വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റെടുത്തിരിക്കുന്ന ആത്മീയ ഉത്തരവാദിത്തങ്ങളുടെയൊക്കെ നിർവഹണത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾക്കെല്ലാം വേണ്ട അളവിൽ നമുക്ക് സമയം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് കരുതുന്നവരൊക്കെ ഒന്ന് കൈപൊക്കാമോ? സമയത്തിൻ്റെ കുറവ് പലപ്പോഴും നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും ജീസസ് യൂത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ എനിക്ക് തന്നെ അറിയില്ല എത്ര വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടെന്നുള്ളത്, ഇവൻ അതുപോലെയുണ്ട്. അതുമാതിരി ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും വിവിധ ഗണങ്ങളുടെ കൂട്ടായ്മകളും ഒക്കെ ആയിട്ട് വരുമ്പോഴേക്കും പലപ്പോഴും നമ്മളുടെ ഈ ബാലൻസ് നമുക്ക് തെറ്റിപ്പോകാറുമുണ്ടെന്നുള്ളൊരു സത്യമാണ്. ഇത് ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു ഏട്, അതിൻ്റെ ഒരു ചിത്രീകരണമാണ്. ഞാനിതൊന്ന് മലയാളത്തിൽ വായിക്കാം. രാത്രി 12 മണി സമയമായി. ഞാനെപ്പോഴും എൻ്റെ ഒരു ഓഫീസ് ജോബിൻ്റെ ഒരു ടെക്നിക്കൽ വർക്ക് ചെയ്യുന്നതിൽ വ്യാപൃതനാണ്. നാളത്തെ ദിവസം എനിക്ക് ജീസസ് യൂത്തിൻ്റെ മ്യൂസിക് പ്രാക്ടീസ് ഉണ്ട്, ഒപ്പം ഒരു പ്രെയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. തന്നെയുമല്ല അടുത്ത ആഴ്ചയിൽ ടീംസ് മിനിസ്ട്രിക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഞാൻ ഈ തിരക്കിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും എൻ്റെ ബൈബിളിലെ പൊടി ഒന്ന് തട്ടിക്കളയുവാനോ എൻ്റെ കർത്താവുമായിട്ട് ഒരു 5 മിനിറ്റ് സമയമൊന്ന് സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട്
ഏകാന്തമായിട്ടിരിക്കുവാനോ എനിക്ക് കഴിയുന്നില്ല. അതിനേക്കാളും ഉപരിയായി എനിക്ക് ശമ്പളം ലഭിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ അധിക ചെലവുകളോ ദുർചെലവുകളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ പേഴ്സും ഏകദേശം ഖാലിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് തിരക്ക് പിടിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയും ആത്മീയ ഉത്തരവാദിത്തങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഒരു ഏടാണ് ഞാനിവിടെ പറഞ്ഞത്. ഞാനിത് പറയാൻ കാരണം ഇത് ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സെഷൻ ചെയ്യാനായിട്ട് പോയപ്പോൾ അവരിട്ട് തന്ന ഒരു കേസ് സിനാരിയോ ഒരു സിറ്റുവേഷൻ തന്നെയാണ്, ഒരു യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ള ഒന്നാണ്. അത് രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കുക. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയം നമുക്ക് ലഭിക്കുന്നില്ല എന്നൊരു തോന്നല്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും കൂടെ എങ്ങനെ നമുക്കൊരു സന്തുലിത അവസ്ഥയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും, ഈ രണ്ട് ചിന്തകളാണ് നമ്മളിവിടെ ഒന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ റാൻഡം ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലൂടെ ഒന്ന് പോവുകയാണ്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എനിക്ക് ആ സ്ക്രീൻ വ്യൂ ഞാൻ ഒന്നുകൂടെ ഒന്ന് മാറ്റിക്കോട്ടെ, രണ്ടും കൂടെ കിട്ടത്തില്ലായിരിക്കും. ദാറ്റ്സ് ഫൈൻ. കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന് ചോദിക്കുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ വിഷയങ്ങളോ എല്ലാവർക്കും തൽപരതയുള്ള ഒന്നാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് കുറച്ച് ആവേശികമാണ് ഈ ചോദ്യം എന്ന് കണക്കിലെടുക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് നിങ്ങളുടെ സ്വന്തം കുടുംബവുമായിട്ട് ഒരു നല്ല ക്വാളിറ്റി ടൈം ഷെയർ ചെയ്യാൻ കിട്ടുന്നുണ്ടോ? അതാണ് ഒരു ചോദ്യം. ക്വാളിറ്റി ടൈമാണ് കേട്ടോ, ഞാനത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളുടെ കുടുംബവുമായിട്ട് അജണ്ടകളൊന്നുമില്ലാതെ തിരക്കൊന്നുമില്ലാതെ വളരെ കാഷ്വലായിട്ട് കളിതമാശകളെല്ലാം പറഞ്ഞ് കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകാൻ തക്കവണ്ണമുള്ള ഒരു ഫ്രീ ടൈം നമുക്ക് കിട്ടാറുണ്ടോ? രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ്, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു വർത്തിയായിട്ടുള്ളൊരു ബുക്ക് ഒന്ന് വായിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിക്കിൾ, അത് ചിലപ്പോൾ പ്രിന്റ് മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കിട്ടുന്ന ബുക്ക്സ് എന്തെങ്കിലും ആവാം, അങ്ങനെ ഒരു നല്ല ബുക്ക് നമുക്കൊന്നിരുന്ന് വായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അടുത്ത ഒരു ചോദ്യം ഇതാണ്, നമ്മൾ ഈ ഒരു കൂട്ടായ്മയുടെ വലയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം പേരും നമ്മളുടെ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാവാം. പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും മറ്റ് സമൂഹ മണ്ഡലങ്ങളിലുമൊക്കെ അക്രൈസ്തവരായിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടാവാം, ജോലി ചെയ്തവരുണ്ടാവാം, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, അങ്ങനെയുള്ള നിരവധി കണക്ഷൻസ് നമുക്കുണ്ട്. അവരുമൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം ഊഷ്മളമായിട്ടൊന്ന് നിലനിർത്തിക്കൊണ്ടു പോകുവാനായിട്ട് അതിന് നമുക്ക് സമയം കണ്ടെത്താറുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഒരു കാര്യം. ഈ സമീപകാലത്ത് ഏതെങ്കിലും ഒരു നല്ല സിനിമ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒത്തിരി നല്ല മൂല്യങ്ങളൊക്കെ പകർന്നു നൽകുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തകളൊക്കെ നൽകുന്ന നല്ല ചലച്ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരെണ്ണം കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദിവസേന നമുക്ക് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്ടിങ് ആക്ടിവിറ്റി ഒരു ദിവസം ചുരുങ്ങി തരും 40 മിനിറ്റ് സമയമെങ്കിലും അത്തരത്തിലുള്ള ഒരു വ്യായാമത്തിനായിട്ട് വിനിയോഗിക്കുവാൻ കഴിയുന്നവർ നിങ്ങളിൽ എത്ര പേരുണ്ട്? എനിക്ക് നിങ്ങൾക്ക് രണ്ട് സ്ക്രീനിലൂടെ കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ റിഫ്ലക്ഷൻസ് മുഴുവൻ എടുക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചോദ്യമായിട്ട് അറിഞ്ഞിട്ട് പോവുകയാണ്. നിങ്ങൾ നമ്മളെല്ലാവരും ഓരോ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. നമ്മളുടെ ആ തൊഴിലിൽ കുറച്ചുകൂടി ഒരു മികവാർന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് ഉതകുന്ന പുതിയ ഒരറിവായിരിക്കാം, പുതിയൊരു കോഴ്സായിരിക്കാം, ആ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഒരു കാര്യങ്ങൾ, അത് നോളജ് ആവാം, സ്കില്ലാവാം, അങ്ങനെ ഒരു കാര്യം പഠിക്കാനായിട്ട് കഴിഞ്ഞ ഒരു 3 മാസം അല്ലെ 6 മാസത്തിലൊക്കെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? കാരണം അത് നമ്മളുടെ കരിയറിൽ നമ്മളുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന കുറച്ച് ഘടകങ്ങളാണ് അതൊക്കെ. ദിവസേന
ന്യൂസ് പേപ്പർ, അത് ഓൺലൈൻ ആയിരിക്കാം അല്ലെങ്കിൽ പ്രിന്റ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ്, അത് പ്രത്യേകിച്ച് നമ്മളുടെ ലോക്കൽ ലോക്കൽ ചാനലൊക്കെ വെച്ചാലാണ് ഇപ്പോൾ അയലോക്കത്ത് ആരെങ്കിലും ഒക്കെ മരിച്ചതെന്നില്ല എന്നൊക്കെ നമ്മൾ അറിയുക. അതേപോലെ നമ്മളുടെ നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട്. വലിയൊരു സുവിശേഷകനായിരുന്നു ബില്ലി ഗ്രഹാം. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, When you are going for a preaching, you need to have Bible in your right hand and the newspaper in your left hand. കാരണം അദ്ദേഹം ഇരിക്കുന്ന കാലഘട്ടത്തിൽ ടെലിവിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ആധുനിക വാർത്താമാധ്യമങ്ങളുടെയൊക്കെ ഒരു അത്ര പരിചിതമല്ലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ന്യൂസ് പേപ്പർ കയ്യിൽ വേണം. നമ്മളായിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് എടുക്കേണ്ടതും ശരിയായ ഒരു സുവിശേഷ പ്രഘോഷണത്തിന് നമുക്ക് ആവശ്യമാണ്. ഏറ്റവും അവസാനമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്, നിങ്ങളിലെ എത്ര പേർക്ക് ഒരു ദിവസം ശരാശരി ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് നല്ല നിദ്ര ആക്കാനുള്ള ഒരു സമയം കണ്ടെത്താൻ കഴിയുന്നവരുണ്ട്? ഈ ചോദ്യങ്ങളൊക്കെയും കൂടുതലും ഞാൻ രൂപപ്പെടുത്തിയത് എൻ്റെ ഒരു ജീസസ് യൂത്ത് അനുഭവം കൂടുതലും UAE-യിലാണ്. UAE-യില് ജീസസ് യൂത്ത് മിനിസ്ട്രിയിലുള്ളവര് പെടുന്ന കഷ്ടപ്പെടുന്ന ഒരു പെടാപ്പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നെൽസനും ഒക്കെയും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഇങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ രൂപപ്പെടുത്താനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഉറക്കത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് മിനിമം നമുക്ക് ഉറങ്ങേണ്ട ഒരു സമയമുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഫൈനലി ഈ യാത്രയിലൂടെ ഇങ്ങനെ പോകുമ്പോഴേക്കും നമ്മൾ ഡ്രെയിൻഡ് ആയിട്ട്, ടയേർഡ് ആയിട്ട്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ലാക്ക് ഓഫ് കരിയറിൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എക്സോസ്റ്റഡ് ആയിട്ട്, ബേൺ ഔട്ട് ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മളുടെ ലൈഫിലുണ്ടോ? ആൻഡ് ദി കൺക്ലൂഷൻ ഈസ് ദാറ്റ് ആർ വി ബേൺ ഔട്ട് സ്പിരിച്വലി, മെന്റലി ആൻഡ് ഫിസിക്കലി എന്നുള്ളതാണ്. നമ്മള് മാനസികമായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ബേൺ ഔട്ട് ചെയ്ത് പോകുന്നുണ്ടോ? ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. വചനത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തിയുടെ 2:2-3 നമുക്ക് കാണാം, സൃഷ്ടികർമ്മം പൂർത്തിയാക്കി സൃഷ്ടി പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച് 7-ം ദിവസം ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. 6 ദിവസത്തിന് ശേഷം 7-ം ദിവസം വിശ്രമത്തിലേക്ക് കടക്കുന്ന ഒരു സൃഷ്ടാവിനെ ഇവിടെ വചനം നമ്മളുടെ അടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ആഴ്ചയുടെ 7-ം ദിവസം ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രെയർ, റെസ്റ്റ്, പ്ലേ, വർക്ക്, 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക, എന്നാൽ 7-ം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ് എന്ന് പറഞ്ഞ് 7-ം ദിവസത്തെ സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് 9:11 നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ പാശ്ചാത്യ സംസ്കാരത്തില് നമ്മൾ കാണുന്ന ഒന്നാണ്, നമ്മൾ 2-3 പേരെയൊക്കെ ഒന്ന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ മീറ്റ് ചെയ്തിട്ട് മടങ്ങുന്ന വേളയില് പാശ്ചാത്യ ശൈലിയുടെ ഒരു ഭാഗമാണ് നമ്മൾ അവരോട് പറയും, ടേക്ക് കെയർ എന്നൊക്കെ പറയും. ടേക്ക് കെയർ, പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും എന്തെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കാരണവന്മാരിത് നമ്മളോട് പറയുമായിരുന്നു, മോനെ സൂക്ഷിക്കണേ എന്ന്. അതുപോലെയൊക്കെ തന്നെ പറയുന്ന ഒരു ഭാഗമാണ് ഇത്, ടേക്ക് കെയർ എന്ന് പറയും. അതായത് സ്വയം കരുതണം കേട്ടോ, സ്വയം സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ സ്നേഹപൂർവ്വമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണത്. നമ്മളും ഇതൊക്കെ ചിലപ്പോൾ പറയാറ് ആശംസിക്കാറും ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് സ്വയം ടേക്ക് കെയർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്ന ഒരു ചിന്തയും ഇവിടെയുണ്ട്. അപ്പൊ നമ്മള് നമ്മളെ കെയർ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക, ഇതൊരു സ്വാർത്ഥപരമായിട്ടുള്ള ഒരു ചിന്തയല്ലേ, സെൽഫ് കെയർ അല്ലേ? മറ്റുള്ളവരോട് നമ്മൾ പറയും ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ, ഞാനും സ്വയം സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനും കരുതുവാനും കടപ്പെട്ടവനല്ലേ, സെൽഫ് കെയർ. അങ്ങനെ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഒരു ആത്മീയത ഒരു പക്ഷെ നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കാം, അത് സ്വാർത്ഥതയല്ലേ? കാരണം നമ്മൾ നിലത്ത് വീണ് അഴിയുവാനായിട്ടുള്ള മുഴുമണിയല്ലേ നമ്മളെ സെൽഫ് കെയർ ചെയ്യേണ്ടതുണ്ട്. സെൽഫ് കെയറിനെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചപ്പാട് ഇതാണ്, സെൽഫ് കെയർ ഈസ് ജസ്റ്റ് ഒബെയിങ് ക്രിയേറ്റേഴ്സ് റൂൾ ഓൺ ക്രിയേഷൻ ആണ്. സൃഷ്ടികർമ്മത്തെ സംബന്ധിച്ച്, സൃഷ്ടികളെ സംബന്ധിച്ച് സൃഷ്ടാവിന്റെ സൃഷ്ട നിയമങ്ങൾ പാലിക്കപ്പെടുക, അനുസരിക്കപ്പെടുക എന്നുള്ളതാണ് ഈ സെൽഫ് കെയർ എന്ന് പറയുന്നതിന്റെ ഒരു അന്തരാർത്ഥം. കാരണം
നമ്മളുടെ ഹ്യൂമൻ ബോഡി, എക്സാമ്പിൾ ഹ്യൂമൻ ബോഡി ആരാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും നടത്തിയിരിക്കുന്നത് ദൈവമാണ്. ഹ്യൂമൻ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ഹൗസ് ഹോൾഡ് അപ്ലയൻസോ ഒരു വാഹനമോ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം നമുക്കൊരു ഓപ്പറേറ്റിംഗ് മാനുവൽ, ഓപ്പറേഷൻസ് മാനുവലും ഉണ്ടാവും, ഒരു മെയിൻ്റനൻസ് മാനുവലും ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനം ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന വ്യക്തികൾ ആ ഡിസൈനർ പറയുകയാണ്, ഈ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് പോയാൽ ഇപ്രകാരം നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണമായ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു ലൈഫ് കിട്ടുകയുള്ളൂ, ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രവർത്തന മികവ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആ ഓപ്പറേഷൻസ് മാനുവൽ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുക. അതിൽ ചില നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ തന്നെ സൃഷ്ടാവായ ദൈവം ഹ്യൂമൻ ബോഡിയെ സൃഷ്ടിക്കുമ്പോൾ, തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും ഛായയിലുമൊക്കെ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ അതിനോടൊപ്പം ചില സൃഷ്ട നിയമങ്ങളുണ്ട്. ആ സൃഷ്ട നിയമങ്ങളിൽ പറയുന്ന ഒന്നാണ് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വിശ്രമം അനിവാര്യമാണ് എന്നുള്ളത്. ആവശ്യമായിട്ടുള്ള വിശ്രമം ലഭിക്കുന്ന മനുഷ്യന് പിറ്റേ ദിവസത്തിൽ അവൻ്റെ ദിനത്തെ പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിൽ അവന് എഫിഷ്യൻസിയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഉറക്ക ക്ഷീണങ്ങളെല്ലാം അവൻ്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുകയും കൂടാതെ തന്നെ കാലാന്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ഉറക്കമിളപ്പൊക്കെ അവൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇപ്പൊ കർത്താവ് പറയുന്നത് നമ്മുടെയൊക്കെ പ്രായത്തിൽ ശരാശരി ഒരു 6-7 മണിക്കൂറെങ്കിലും ദിവസം നമുക്ക് ഉറങ്ങാനായിട്ട് കഴിയണം എന്നാണ് പറയുന്നത്. It is so easy to get swept into the pressure and demands of religious leadership that leads to lack of self-care. പലപ്പോഴും നമ്മളുടെ ഈ ഉത്തരവാദിത്തങ്ങളിലൂടെ നമ്മൾ നടന്നു പോയി കഴിയുമ്പോഴേക്കും നമ്മളുടെ കുടുംബത്തിനോ നമുക്കോ നമ്മുടെ കരിയറിലോ തൊഴിൽ മേഖലകളിലോ ഒക്കെയും ആവശ്യമായ അളവിലൊരു ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടാവാം. Lack of self-care is not selfish, it's self-respect. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനായിട്ടാണ് കർത്താവ് പറയുക. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മളുടെ ശരീരത്തെയും നമ്മളുടെ മനസ്സിനെയും അതിൻ്റെ ആരോഗ്യ തലങ്ങളെയും ഒക്കെയും പരിചരിക്കുവാനായിട്ട്, അതായത് നമ്മളുടെ ഹ്യൂമണിറ്റി ഒന്നും നമ്മളുടെ മേന്മയൊന്നും ഉണ്ടല്ലോ, കർത്താവ് നമ്മളെ രൂപപ്പെടുത്തി ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്ന, പക്ഷെ കർത്താവ് പരിചാരകൻ ഒക്കെ ആയിട്ടാണ് കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് വേണ്ട വിധത്തിൽ സൃഷ്ട നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അതിനെ പരിപാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയായിട്ടാണ് കാണുക. സ്പിരിച്വലി നമ്മൾ ബേൺ ഔട്ട് ചെയ്യാറുണ്ടോ? ആർ വി ബിസി വിത്ത് ഗോഡ്സ് വർക്ക് വിത്തൗട്ട് ഹാവിംഗ് ടൈം ടു ബി ഗോഡ്? പ്രവൃത്തികൾ, കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികളിൽ നമ്മൾ വ്യാപൃതരായി തിരക്കിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും കർത്താവുമായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നുണ്ടോ? ഹലോ, എന്തോ ഒരു ഇന്ററപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ കർത്താവുമായിട്ടുള്ള, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലൂടെ നമ്മൾ തിരക്കിട്ട് യാത്ര ചെയ്യുമ്പോൾ കർത്താവുമായിട്ട് ഇരിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ്. ഉദാഹരണത്തിന്, നമ്മളെ ഒരു 500 ഏക്കറുള്ള ഒരു എസ്റ്റേറ്റിൻ്റെ ചുമതലക്കാരനായിട്ട് ഏതോ ഒരു എസ്റ്റേറ്റ് ഉടമ നമ്മളെ നിയോഗിച്ചു എന്ന് കരുതുക. നമ്മളാ എസ്റ്റേറ്റ് വിദൂരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്, നമ്മൾ അവിടെ പോയി നമ്മൾ ദൈനംദിനമായിട്ടുള്ള അവിടുത്തെ പ്രവൃത്തികളിൽ നമ്മൾ വളരെ ജാഗരൂകതയോടുകൂടി അങ്ങനെ വ്യാപൃതരായിട്ട് നടക്കുകയാണ്. പക്ഷെ നമുക്ക് ആ എസ്റ്റേറ്റിൽ നടപ്പാക്കേണ്ടത് ഈ എസ്റ്റേറ്റ് ഉടമസ്ഥന്റെ ഹിതമാണ്, എൻ്റെ ഇഷ്ടമല്ല. എസ്റ്റേറ്റ് ഉടമസ്ഥൻ കർത്താവാണ്. കർത്താവ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കർത്താവിൻ്റെ താല്പര്യം എന്താ, അദ്ദേഹത്തിന് ഈ ഒരു 500 ഏക്കറിനെ എങ്ങനെ മെനഞ്ഞെടുക്കണം, അവിടെ എന്ത് കൃഷി ചെയ്യണം, എന്ത് വളം പ്രയോഗിക്കണം, എന്ത് ഫലം അവിടെ നിന്ന് പുറപ്പെടുവിക്കണം, ഇതിനെയൊക്കെ സംബന്ധിച്ച് ഈ സൃഷ്ടാവിന് അല്ലെങ്കിൽ ഉടമസ്ഥന് വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയുണ്ട്. അവിടുന്ന് തൻ്റെ പദ്ധതിക്കനുസൃതമായിട്ടാണ് നമ്മളെയും തിരഞ്ഞെടുത്ത് ഓരോരോ വയലുകളിലേക്ക് അയച്ചിരിക്കുന്നത്.
അപ്പോ അവിടെ ഏൽപ്പിക്കപ്പെട്ട പ്രവൃത്തികളിൽ നമ്മൾ വ്യാപൃതനായിട്ട് പോകുമ്പോഴേക്കും അതിന്റെ തിക്കിലും തിരക്കിലും പെട്ട് മുതലാളിയനെ ഇടയ്ക്ക് ഒന്ന് വിളിച്ച് സംസാരിക്കുവാനോ അവിടുത്തെ ഹിതം എന്താ പറയുക നിരന്തരം ഒന്ന് തിരക്കുവാനോ ആ ഉടമസ്ഥനുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനോ നമുക്ക് കഴിയാതെ വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ പ്രവൃത്തിയിൽ കിട്ടേണ്ടിയ വെളിച്ചവും ഊർജവും അതിൻ്റെ എല്ലാം ഉറവിടം അവിടെ നിന്നാണ്, കർത്താവ് തന്നെയാണ്. അപ്പൊ അവനോടൊപ്പം ആയിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യുവൽ ടാങ്കിലെ പെട്രോള് തീർന്നു പോകും. അങ്ങനെ പെട്രോള് തീർന്നു പോയി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എസ്റ്റേറ്റിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണ്, അവിടെ പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം, അതിന്റെ പണിക്കൂലി എത്ര വേണം, ഈ കാര്യങ്ങളെല്ലാം ഉടമസ്ഥനെ ധരിപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ മാത്രമാണ് ഒന്ന് ഉടമസ്ഥന്റെ ഹിതം അറിയാനായിട്ട് പറ്റുകയുള്ളൂ. രണ്ടാമത് നമ്മുടെ പ്രവർത്തന മേഖലയിൽ ആവശ്യമായിട്ടുള്ള റിസോഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഉടമസ്ഥനോട് ആവശ്യപ്പെടാനൊക്കെയും കഴിയുള്ളൂ. അങ്ങനെ ഡ്രെയിൻ ചെയ്തു പോകുന്ന ഒരവസ്ഥയെങ്കിലും ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാറില്ല. ഞാൻ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് ലോകത്തിൽ വലിയ ഉദാത്ത മാതൃകകളൊന്നും കണ്ടെത്താനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലും കർത്താവിങ്കിലേക്ക് നമുക്ക് തിരിയാം. ഈശോ ഈ ലോകത്തിലൂടെ പരസ്യജീവിതകാലത്ത് കടന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും നിലപാടും പെരുമാറ്റങ്ങളും മനോഭാവങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ലൂക്കായുടെ സുവിശേഷം 5:15-16 പ്രകാരം ഇങ്ങനെ പറയാം: എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, യേശു തൻ്റെ പക്കലുള്ള അവസാന ശ്രോതാവും എഴുന്നേറ്റ് പോയതിനു ശേഷമല്ല ഈശോ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയത്. ഈ വചനം തന്നെ നമ്മളോട് പറയുന്ന ഇതാണ്, അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി തേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. ഈശോ എന്ത് ചെയ്തു? വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി. ഇടവിട്ട ഇടവിട്ട സമയങ്ങളിൽ കർത്താവിൻ്റെ പിൻവാങ്ങൽ നമുക്ക് സുവിശേഷത്തിൽ കാണാനായിട്ട് പറ്റും. തനിക്ക് മുമ്പിൽ തന്നെ കേൾക്കാനിരിക്കുന്ന മുഴുവൻ ജനതയും പിരിഞ്ഞു പോയതിനു ശേഷമല്ല കർത്താവ് തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം സുസ്ഥാപിതമായിട്ട് നിലനിർത്തുവാനായിട്ട് പരിശ്രമിച്ചത് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ദ റിതം ഓഫ് ജീസസ് ലൈഫ്, അതായത് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു റിതം എന്തായിരുന്നു. വീണ്ടും നമ്മൾ കാണുന്ന ഇതാണ് മർക്കോസിന്റെ സുവിശേഷം: ദ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ ഈസ് എ നോട്ട് എ മാരത്തോൺ സോറി ഇറ്റ് ഈസ് എ മാരത്തോൺ നോട്ട് എ സ്പ്രിന്റ്. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു ക്രിസ്തീയ ജീവിതം സീരിയസ് ആയിട്ട് നിർവഹിക്കുന്ന ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്പ്രിന്റ് അല്ല, ഒരു മാരത്തോൺ. സ്പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 100 meter, 200 meter ഒക്കെയാണ് സ്പ്രിന്റിൽ പെടുക. നമ്മൾ തുടക്കത്തിൽ വെടിപൊട്ടുന്ന ഒച്ച നിൽക്കും, സർവശക്തിയും സംഭരിച്ചിട്ട് നമ്മൾ ഈ 100 meter ഓടും. 100 meter ഓടി ഫിനിഷിംഗ് മാർക്കിൽ വരുന്ന ഒരു ഓട്ടക്കാരൻ്റെ ചിത്രമൊക്കെ നമ്മൾ വീഡിയോയിൽ ഒളിമ്പിക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 100 meter ലൈനിൽ അവന് ഏകദേശം എന്താ പറയുന്ന അസ്തപ്രജ്ഞനായിട്ടാണ് അവിടെ വരിക. അവൻ്റെ എല്ലാ എനർജിയും അവിടുന്ന് ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടാണ് കാണുക. പിന്നീട് അവനോട് വീണ്ടും ഒരു 100 meter കൂടെ ഓടാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവനെ അത് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഒരു ശരിക്കും ഒരു ഒരു ഇവാഞ്ചലൈസേഷൻ, ഒരു ഇവാഞ്ചലൈസേഷൻ, ഒരു മിഷണറിയുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു മാരത്തോൺ ആണെന്നാണ് പറയുക. മാരത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇടവേളകളിൽ അവൻ്റെ വിശ്രമം അവന് അനിവാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് മാരത്തോൺ ഓടുന്നവർ യൂറോപ്പിലൊക്കെ കാണാൻ പറ്റും. മാരത്തോൺ ഓടുന്ന വേളയിൽ അവർക്കിങ്ങനെ വഴിവക്കിൽ നിന്നുകൊണ്ട് ഐസ് കട്ട എടുത്ത് മേളിലേക്ക് വെക്കും, ചിലപ്പോൾ ഒരു ഡ്രിങ്ക് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിച്ചിട്ടൊക്കെയാണ് ഇവരിങ്ങനെ മാരത്തോൺ ഓടുക, റീപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു സ്പിരിച്വൽ എനർജി റീപ്ലനിഷ് ചെയ്യേണ്ടതിൻ്റെ വലിയൊരാവശ്യമുണ്ട്. നമ്മളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സും നമുക്ക് റീപ്ലനിഷ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6:30-32 ഒന്ന് നോക്കിക്കോളും. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേക ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. ശ്രദ്ധിച്ചുകൊണ്ടുകൊള്ളൂ ഹൗ ബിസി ജീസസ് വാസ്. ജീസസ് എത്രമാത്രം തിരക്കിലായിരുന്നു.
ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ വരുവിൻ, എനിക്ക് അവിടെ ഒരു പോർഷൻ കൂടെ വായിക്കാനായിട്ട് പറ്റുന്നില്ല. അവരുമില്ല, അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങളൊരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. ഇതിൻ്റെ സിനാരിയോ നിങ്ങളൊന്ന് നോക്കണേ. ആളുകൾ മുഴുവൻ ഒഴിഞ്ഞു പോയപ്പോഴല്ല ഈശോ പറഞ്ഞത് നമുക്ക് വിശ്രമിക്കാൻ പോകാന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങളൊരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാൻ. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതാണ് നമ്മളവിടെ കാണുന്ന ഒരു ചിത്രം. അപ്പോൾ ചില വേളകളിലെങ്കിലും നമ്മൾ സ്പ്രിന്റ് ഓടാറുണ്ട്. പ്രത്യേകിച്ചും മിനിസ്ട്രിയുടെയൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങൾ പേറുന്നവർ ചില കാലഘട്ടങ്ങളിൽ സ്പ്രിന്റ് ഓടാറുണ്ട്. പക്ഷെ മുഴുവൻ കാലഘട്ടവും നമ്മൾ സ്പ്രിന്റ് ഓടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ റിയലി ബേൺ ഔട്ട് ആയിട്ട് എക്സോസ്റ്റഡ് ആവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ പ്രോപ്പർ ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സ്ലൈഡ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വിട്ടുപോവുകയാണ്. പലപ്പോഴും നമ്മളുടെ ഈ ഒരു അൺബാലൻസ്ഡ് ലൈഫിന്റെ ഒരു സിറ്റുവേഷൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് നമുക്കുണ്ടാവില്ല. കൃത്യമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ വെക്കാറില്ല. ഡിസോർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ പോകുന്നു. കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ഒന്ന് ക്രമീകരിച്ച് ഒരുക്കിയിട്ട് നമ്മൾ പോവുകയല്ല. പിന്നെ നമ്മളെല്ലാവരും നല്ല മനസ്സിന്റെ ഉടമകളായതുകൊണ്ട് നമ്മൾ എന്ത് ഉത്തരവാദിത്തം ഏത് സമയത്ത് നമ്മളിലേക്ക് കയറി വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും ഒരു നോ പറയുവാനായിട്ട് നമ്മൾ വളരെ വിമുഖത നമ്മൾ കാണിക്കും. ഇപ്പൊ നമ്മളുടെ ഒരു സമയത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ ഉള്ളിലോ നമുക്ക് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അത്രയും നമ്മൾ എടുക്കും. പക്ഷെ പലപ്പോഴും നമുക്കത് നിർവഹിക്കാനായിട്ട് പറ്റാതെ വരും. Too many things at one time. ഇത് പ്രഭാഷകന്റെ പുസ്തകം 11:10 നമ്മൾ കാണുന്ന ഒരു സാധനമാണ്. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെടരുത്. കാര്യങ്ങൾ ഏറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. പ്രഭാഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് നമുക്ക് നീതിപൂർവമായിട്ട് നിർവഹിക്കാൻ പറ്റുന്ന അത്രയും ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എടുക്കുക. അതിനുള്ള ഒരു വിവേക ബുദ്ധി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഒരു ടൈറ്റിൽ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങള്, പ്രാർത്ഥന തന്നെയാവട്ടെ നമ്മളുടെ ഒരു ഫസ്റ്റ് അജണ്ട. പ്രാധാന്യത്തിലൂടെ നമ്മളുടെ മീറ്റിങ്ങുകൾ, ഒരുപാട് മീറ്റിങ്ങുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഓരോ എലിമെന്റ്സും ഒന്ന് ഡീറ്റെയിൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ സമയത്തിന്റെ ചെറിയ പരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും ഡീറ്റെയിൽ ചെയ്യാനായിട്ട് കഴിയില്ല. മീറ്റിംഗ് ഒരു പർപ്പസിനായിരിക്കണം നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. ആ മീറ്റിങ്ങിലെ ഡിസ്കഷൻസും നമുക്ക് പർപ്പസ് ഫോക്കസ്ഡ് ആയിട്ട് അതിൻ്റെ ഡിസ്കഷൻസ് പോകേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ മീറ്റിങ്ങുകൾ ഒത്തിരി ഡ്രാഗ് ചെയ്ത് മറ്റുള്ള ഡിസ്കഷൻസിലേക്കൊക്കെ പോയി ഒരുപാട് സമയം കുട്ടികൾ അവിടെ നിന്നിട്ട്. ഞാനിപ്പോൾ തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, കോതമംഗലത്തൊക്കെ ആണെങ്കിലും ഞാൻ നമ്മളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ചില മീറ്റിങ്ങുകളെ സംബന്ധിച്ച് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് പരാതികൾ വരുന്നുണ്ട്. പരാതികൾ പ്രധാനമായിട്ടും ഇതാണ്, രാത്രി 12 ആയാലും വീട്ടിലെത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ സത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ആയിരുന്ന മീറ്റിങ്ങിൻ്റെ അതിൻ്റെ ഒരു കോർ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറിലോ 1.5 മണിക്കൂറിലോ തീർന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഇൻഫോർമൽ ആയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ അത് മാതാപിതാക്കൾക്ക് കുറെ അസ്വസ്ഥതകൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. എന്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്, എന്ത് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യം എല്ലാവരും കൂടെ ഒന്ന് കൂടി ആലോചിച്ച് ഒരു ബ്രെയിൻ സ്റ്റോമിങ് ഒക്കെ നടത്തി എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിഞ്ഞാൽ നല്ലതാണ്. പൊതുവായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. പേഴ്സണലി ഒന്ന് ഓർഗനൈസ്ഡ് ആവുന്നത് നല്ലതാണ്. വളരെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ആ കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് വൈഷമ്യം കാണുന്നുണ്ട്. പല മേഖലകളിലും ഇത് കാണുന്നുണ്ട്. പേഴ്സണലി ഓർഗനൈസ്ഡ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാളത്തെ ദിനത്തെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് തന്നെ ഒരു പ്ലാനും പദ്ധതി ഉണ്ടായിരിക്കാം. എപ്പോൾ എഴുന്നേക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിക്കണം, ഏതെല്ലാം സമയങ്ങളിൽ എവിടെയൊക്കെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഓർഗനൈസ് ചെയ്താൽ നല്ലതാണ്.
പ്രത്യേകിച്ച് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന മൊബൈൽസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളപ്പോൾ അത് പേഴ്സണലി ഓർഗനൈസ് ചെയ്തെടുക്കാൻ വളരെ ഇതുണ്ട്. ലേൺ ടു സേ നോ, അതായത് നമുക്ക് നിർവഹിക്കാൻ പറ്റുകയില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ പോലും ഒരു വ്യക്തിയോട് ഇനി നോ എങ്ങനെയാ പറയുക എന്ന് കരുതി മനസ്സില്ലാ മനസ്സോടു കൂടി ഏറ്റെടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിനെയൊക്കെ നമ്മളൊന്ന് പിടിക്കേണ്ടതുണ്ട്. പ്രയോറിറ്റൈസ്, പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾ മുൻഗണന കൊടുത്ത് ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ഒരു രീതി ആദ്യം വരുന്ന കാര്യങ്ങളെ ആദ്യം അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ അസംഖ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമയം ഡിമാൻഡ് ചെയ്ത് മുമ്പിൽ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിനെ മുൻഗണന കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഏതാണ് എന്ന് തെരഞ്ഞെടുത്ത് അത് ആദ്യത്തെ ഒരു പ്രയോറിറ്റി കൊടുത്ത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊന്നും ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും നമ്മള് ക്വാണ്ടിറ്റി ക്വാളിറ്റി നോട്ട് ദ ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. ഞാനിത് പറയാനായിട്ടുള്ള ഒരു കാരണം, ഇത് പ്രത്യേകിച്ച് ഞാൻ ഇന്റർസെക്ഷന്റെ മേഖലകളിലൊക്കെ എനിക്കൊന്ന് പറയണമെന്ന് താല്പര്യമുള്ള ഒരു മേഖലയാണ്. എന്റെ കാഴ്ചപ്പാടുകളോട് ഒരു പക്ഷേ നിങ്ങൾ വിയോജിക്കുന്നുണ്ടാവാം. ഒരു ചിത്രീകരണത്തിലൂടെ അതൊന്ന് വ്യക്തമാക്കാം. ഒരിടത്ത് ഒരു വലിയ ഒരു ജീസസ് യൂത്തിന്റെ ഒരു ഇവന്റ് നടക്കുകയാണ്. നമുക്കറിയാം നമ്മളൊരു ഏതൊരു ഇവന്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഇന്റർസെഷൻ മിനിസ്ട്രിയാണ്. അപ്പൊ ഇന്റർസെഷൻ മിനിസ്ട്രി പരമാവധി മധ്യസ്ഥ പ്രാർത്ഥനകൾ ശേഖരിക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണവും പ്ലാനിങ്ങും ഒക്കെ നടത്തി. അതിന് പ്രകാരം അവരെ കോണ്ടാക്ട് ചെയ്തു, നിരവധി പേരെ കോണ്ടാക്ട് ചെയ്തു. ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റിനറി ഉണ്ടായിരുന്നു, അതായത് എത്ര കുർബാന കാണാം, എത്ര തവണ കുമ്പസാരിക്കാം, എത്ര കരുണക്കൊന്ത ചെല്ലാം, എത്ര ജപമാല സമർപ്പിക്കാം, എത്ര വിശ്വാസ പ്രമാണം ചെല്ലാം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുടെ ഒരു ചെക്ക് മാർക്ക്. അവരെ നിരവധി പേരെ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം കൂടി ഒന്ന് ശേഖരിക്കുവാനായിട്ട് സമീപിച്ചു. നിരവധി പേര് ആ ലിസ്റ്റിൽ ഓരോ നമ്പറുകൾ എഴുതി കൊടുത്തു. അങ്ങനെ ആ നമ്പറുകളെല്ലാം കൂടെ കൂട്ടി വെച്ചതിന് ശേഷം ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോർഡിനേറ്റർ ജനറൽ ടീമിനെ അറിയിച്ചു, നമ്മളുടെ ഈ വരുന്ന ഈവെന്റിന് വേണ്ടിയിട്ട് ഇത്രയധികം കുർബാനകളും ഇത്രയധികം ജപമാലകളും ഇത്രയധികം കരുണക്കൊമ്പുകളും ഒക്കെയും അർപ്പിക്കപ്പെടാനായിട്ട് പോവുകയാണ്, ഇതൊരു വലിയ വിജയമായിരിക്കുമെന്നൊക്കെ പറഞ്ഞു. എന്തോ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ സംഘാടകർക്ക് ജനറൽ ടീമിന് അതിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് വലിയൊരു തൃപ്തി കിട്ടിയില്ല. അപ്പോൾ അവരിങ്ങനെ അതിൻ്റെ വിശകലനത്തിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവരുടെ ഒരു ആത്മഗതമാണ്, കർത്താവേ ഞങ്ങൾ ഇത്രയെല്ലാം പ്രാർത്ഥിച്ചിട്ടും ഇത്രയെല്ലാം വിശുദ്ധ കുർബാനകൾ കണ്ടിട്ടും പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടും എന്തേ കർത്താവേ അതിനനുസൃതമായിട്ടൊരു ഫലം അങ്ങ് ചൊരിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു അശരീരി കേട്ടു എന്നാണ് പറയുക. അതായത് മോനെ, മോൻ പറയുന്ന ഈ കണക്കുകൾ മുഴുവൻ മോൻ്റെ പുസ്തകത്തിലേ ഉള്ളൂ, എല്ലാം മുകളിലോട്ട് എത്തിയിട്ടില്ല എന്ന്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് നമ്മളുടെ ഒരു ഫോക്കസ്. ഒരു വേള ഒരു ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എനിക്ക് പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു നമ്പർ എഴുതി. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോർഡിനേറ്റർ എന്നോട് ചോദിച്ചു, ബോസിയേട്ടൻ നേതൃത്വത്തിലിരിക്കുന്ന ആൾ ഇത്ര കുറച്ചാണോ ഇത് എഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എഴുതിയത്, കാരണം എഴുതിയ കാര്യം അത് ക്വാളിറ്റിയിൽ നിർവഹിക്കണമല്ലോ. നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം, നമുക്ക് എങ്ങനെയാണ് കർത്താവിനെ കണക്ക് കാണിച്ച് നമുക്ക് പറ്റിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ക്വാളിറ്റി ആവട്ടെ നമ്മളുടെ ആത്മീയ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും എല്ലാം ഒരു മുഖമുദ്ര അതാവണം. എനിക്ക് തോന്നുന്നത് എത്രമാത്രം ചെയ്തു എന്നുള്ളതിനേക്കാളേറെ അത് എങ്ങനെ ചെയ്തു എന്നുള്ളതിന് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. ആരോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 100 സ്വർഗസ്ഥനായ പിതാവേ അതിൻ്റെ അർത്ഥമറിയാതെ ആഴമറിയാതെ ആദരങ്ങൾ കൊണ്ട് ഉരുൾവിടുന്നതിലും നല്ലതാണ് ഒരു പക്ഷെ അത്രയും സമയം ഉപയോഗിച്ചിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവേ അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആഴമറിഞ്ഞ് അതിനെ ഒന്ന് മനനം ചെയ്ത് ഒന്ന് ചെല്ലുക എന്നുള്ളത്. അടുത്തൊരു കാര്യം, ഡിസേൺ ബിഫോർ കമ്മിറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിനെ ഒന്ന് വിവേകത്തോടുകൂടി നമുക്കൊന്ന് കർത്താവുമായിട്ടൊക്കെ ഇരുന്ന് ഒന്ന് ഡിസേൺ ചെയ്യാനായിട്ട് പറ്റണം. അക്സെപ്റ്റ് യുവർ ഐഡന്റിറ്റി നോ കമ്പാരിസൺ. ഇതും ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിൽ കണ്ട ചിലരുടെ ഒപ്പം അല്ലെങ്കിൽ അവരെ പോലെ ആയി തീരുവാനായിട്ടുള്ള ഒരു ബദ്ധപ്പാടിലും നമ്മൾ. ഹലോ ഹലോ,
ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. സമയത്തിന്റെ അലേർട്ട് ആണോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം സമയമായി, സമയമായി, കുഴപ്പമില്ല. നമുക്ക് ടു ഫാമിലി ആൻഡ് കരിയർ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പറയുകയാണ്. അഞ്ചു മിനിറ്റ് തരാം. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക, ഈ ലോകത്തില് ബാക്കി എല്ലാ റിസോഴ്സസും തുല്യമായ അളവിലല്ല കർത്താവ് കൊടുത്തിരിക്കുന്നത്. സൗന്ദര്യമാവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, സമ്പത്താവട്ടെ, കുലമഹിമയാകട്ടെ, അറിവാകട്ടെ, ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. പക്ഷെ ഈ ലോകത്തില് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനും ലോകത്തിലെ ഏറ്റവും പരമോന്നത ആത്മീയ ആചാര്യനായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഈ തെരുവിൽ പിച്ചയെടുക്കുന്ന ഒരു പിച്ചക്കാരനും ഒരേ അളവിൽ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു റിസോഴ്സേ ഉള്ളൂ, അത് സമയമാണ്, 24 മണിക്കൂറാണ്. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തില് നമുക്കിനി സമയം കുറവാണ്, അത് കാരണം കുറച്ച് കൂടുതൽ സമയം കിട്ടുമോ എന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല, വാങ്ങിക്കാൻ പറ്റത്തില്ല, കടമെടുക്കാൻ പറ്റത്തില്ല, കടം കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് അതിനകത്ത്. എന്തൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു റിസോഴ്സിനകത്ത്. അതുകൊണ്ടുള്ള സമയം അത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുവാനായിട്ട് ചില കരുതലും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ ലൈഫിന്റെ എപ്പിസോഡിൽ നിന്ന് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഷാർജയിലെ 2004 കാലഘട്ടങ്ങളിലൊക്കെ നിരവധി പ്രോഗ്രാമുകൾ വരും. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം വൈകിട്ടാണ് മീറ്റിംഗ്സ് ഒക്കെ. അങ്ങനെ മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് പോയ ഒരു സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്, പല ദിവസങ്ങളിലും ഞാൻ ആഴ്ചയിൽ 5-6 ദിവസങ്ങളിൽ ഈവനിങ് അവിടെ ഉണ്ടാവാതെ വരുന്നു. അപ്പൊ എൻ്റെ കുടുംബം കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന വേളയിൽ കുഞ്ഞുങ്ങൾക്കോടൊപ്പം ഇരുന്ന് കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിയാതെ വരുന്നു. അവിടെ ഞാനന്ന് കൈക്കൊണ്ട ഒരു തീരുമാനമുണ്ട്, ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും വീട്ടിലുണ്ടാകുക, ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പുറത്തു പോകാം. കാരണം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്ത് എത്ര മാതൃക കാണിച്ചു കൊടുത്തിട്ടും എന്താണ് കാര്യം. ഞാനൊരു 5 മിനിറ്റ് സമയം ഞാൻ എൻ്റെ വൈഫിലേക്ക് ഞാൻ പോവുകയാണ്. എന്നോട് നെൽസൺ ആവശ്യപ്പെട്ടത് ബാലൻസ്ഡ് ആൻഡ് റെസ്പോൺസിബിൾ ലൈഫിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിൽ ഒരു മേഖല മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംവദിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന്, സമയത്തെ നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതിൻ്റെയും ഒരു പൂർണ്ണത എനിക്ക് നിങ്ങളോട് പകർന്നു തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അല്പം ഒന്ന് ഓർഗനൈസ്ഡ് ആകണം, പ്രയോറിറ്റൈസ് ചെയ്യണം, നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളോട് നോ പറയാനായിട്ട് നമുക്ക് പഠിക്കണം. അങ്ങനെയുള്ള 1-2 കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. കാരണം ഈ ഒരു ക്ലേശകരമായിട്ടുള്ളൊരു യാത്രയിലാണ് നമ്മൾ, ലോകത്തോട് മറുതലിച്ചിട്ടുള്ള ഒരു ജീവിതം. ആത്മീയമായിട്ട് ഒരുപാട് ഡീപ്പിലേക്ക് പോകുന്നു. കുഞ്ഞുങ്ങൾ, നിങ്ങൾ 4, 5, 6 കുട്ടികളുള്ള നമ്മുടെ വലിയ ഫാമിലീസ്, നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെയുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പരിചരണം കിട്ടണം. ഒന്ന് നമ്മൾ ചിന്തിക്കുക, നമുക്ക് ഒരു ആത്മീയ ജീവിതം എന്നോ ഭൗതിക ജീവിതം എന്നോ ഒക്കെ പറഞ്ഞിട്ട് 2 കമ്പാർട്ട്മെന്റ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ഭൗതിക ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രതയിൽ 360° അറൗണ്ട് ദ ലൈഫ് ആൻഡ് 24/7 എ ഡേ വി ആർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമുക്ക് അവിടെയെല്ലാം കർത്താവിന് സാക്ഷ്യം നൽകുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒരു ബാലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കുന്നിടത്തും കുടുംബത്തോടൊപ്പം സമയമായിരിക്കുന്നിടത്തും ഒക്കെയും അതിൻ്റെ അവസരങ്ങളും സാധ്യതകളും നിറഞ്ഞു നിൽപ്പുണ്ട്. ഒപ്പം തന്നെ നമ്മൾ മുന്നേറ്റത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ചില പ്രത്യേക സവിശേഷമായ ഉത്തരവാദിത്തത്തിൻ്റെ സമയങ്ങളിൽ ചിലപ്പോൾ ഒരു മാരത്തോണിന് പകരം ഒരു സ്പ്രിന്റ് ഓടേണ്ടി വന്നേക്കാം. പക്ഷെ അത് ആ ഒരു കാലഘട്ടങ്ങളിൽ മാത്രമായിരിക്കും. മൊത്തം കാലഘട്ടം സ്പ്രിന്റ് ഓടാനായിട്ട് നിന്നാൽ 100 മീറ്ററിനപ്പുറം ചിലപ്പോൾ നമുക്ക് യാത്ര പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. തന്നെയുമല്ല, അങ്ങനെ സ്പ്രിന്റ് ഓടുന്ന വേളയിൽ നമ്മളിലേക്ക് ശക്തി പകരുന്ന, നമ്മളിലേക്ക് കൃപ ചൊരിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ആയിരുന്നുകൊണ്ട് തന്നെ, ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ യാത്രയും തുടരാം. ഞാൻ സുനിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഞങ്ങൾക്കിവിടെ പെർമനൻ്റ് ഹൗസ് മെയ്ഡ് ഒന്നുമില്ല. ഞങ്ങൾ 2 മക്കളുണ്ട്, ഞങ്ങളുണ്ട്. സുനിലിയുടെ അപ്പച്ചനും മിക്കവാറും ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ജോലിക്ക് സുനിലിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് പോകണം. 1.5 മണിക്കൂർ യാത്രയുള്ള ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ജീവിതത്തിൻ്റെ ഒരു എങ്ങനെയാണ് ഒരു സാധാരണ പ്രവൃത്തി ദിനത്തിൻ്റെ ഒരു യാത്ര എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു സംക്ഷിപ്തം സുനിലി ഒന്ന് ഷെയർ ചെയ്യും. ഹലോ, ഞാൻ എൻ്റെ ഒരു ദിവസം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു,
എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇങ്ങനെ രാവിലെ 5 മണി ആകുമ്പോൾ എണീക്കും, എന്നിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കാൻ പോകും. ഒരു 40 മിനിറ്റ് നടക്കും. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അപ്പം ഞങ്ങൾ ഒരു മണിക്കൂറിട്ട് നടക്കാൻ പോകും. തിരിച്ച് വരുന്ന വഴിക്ക് പേപ്പർ വഴിക്കിടപ്പ് ഉണ്ടാവും, അതെടുത്ത് അകത്ത് കയറും, ഒരു 5 മിനിറ്റ് പേപ്പർ നോക്കും. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഭക്ഷണം ഉണ്ടാക്കും. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഒഫീഷ്യൽ റിപ്പോർട്ട് വിടാറുണ്ട്, അത് കൊടുക്കും. ഇവർക്ക് ഭക്ഷണം ഒരു 7 മണിയാകുമ്പോൾ ആ ഒഫീഷ്യൽ റിപ്പോർട്ട് വരും. ശേഷം ബസ് ഭക്ഷണം കുറച്ച് കുട്ടികളത്. പപ്പ ചിലപ്പോൾ വീട്ടിൽ പോകും, അപ്പോൾ പപ്പയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവരും. ഞാനൊരു 8:30 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങും ജോലിക്ക്. ഒരു 1:30 രാത്രിയുണ്ട്. എൻ്റെ പേഴ്സണൽ പ്രയർ ഇപ്പോൾ ബസ്സിലാണ് ശരിക്കും, കാരണം എനിക്കത് കിട്ടാറ് ബസ്സിൽ. ഒരു ടൈം ഞാൻ ബസ്സിലിപ്പോ അധികം മറ്റുള്ളവരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ പോകാറില്ല, കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണൽ പ്രയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു സമയം പേഴ്സണൽ പ്രയർ ആയിട്ട് യൂസ് ചെയ്യും. തിരിച്ച് ഞാൻ വീട്ടിലെത്തുന്ന ഏകദേശം 6 മണിയാവും. 6 മണിക്ക് വന്ന് ചായ കൊടുത്തു, പിന്നെ വൈകുന്നേരത്തും വീട്ടിലെ കാര്യങ്ങൾ നോക്കി. എങ്ങനെയായാലും 8:00 to 8:10 ഞങ്ങളുടെ പ്രായം കുടുംബപ്രാർത്ഥന കണ്ടുപോകും. അതിനുശേഷം അത്താഴം കഴിച്ച് ഒരു വൈകുന്നേരം ഒരു 1/2 മണിക്കൂർ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പപ്പയുള്ളതുകൊണ്ട് പപ്പയുടെ കൂടെ ചീട്ടൊക്കെ കളിച്ച് ഒരു മിനിമം 1/2 മണിക്കൂർ അങ്ങനെ പോകും. ഒരു 11 മണിയോട് കൂടി എന്തായാലും എല്ലാം ഉറങ്ങാൻ കിടക്കും. ഇതാണ് ഞാൻ കീപ്പ് ചെയ്യുന്ന എൻ്റെ ഒരു ബാലൻസ് ലൈഫ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുറ്റുമുള്ള അയൽക്കാരോടും ബാക്കിയുള്ളവരോടൊക്കെ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിശേഷം ചോദിക്കും. പിന്നെ കൂട്ടായ്മ, പിന്നെ എനിക്ക് KCB ഒരു കൂട്ടായ്മയുണ്ട്, ജീസസ് യൂത്തിന്റെ കൂട്ടായ്മയുണ്ട്. പിന്നെ ഇപ്പോ ഫിലിപ്പ് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റായി. അങ്ങനെ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. താങ്ക് യു.